ഇടവപ്പാതിയോടെ നടയടച്ച തെയ്യക്കാവുകളിൽ തുലാം പത്തിന് പത്താമുദയ പൂജയോടെ കളിയാട്ടക്കാലത്തിന് തുടക്കമായിരിക്കുകയാണ്. ഗ്രാമീണ വഴികൾ ഇനി തോറ്റംപാട്ടിന്റെ താളത്തിൽ അമരും. കൂട്ടായ്മയുടെയും ആരവങ്ങളുടെയും ആഘോഷത്തിന്റെയും കാലം കൂടിയാണ് വന്നണയുന്നത്. തെയ്യത്തിന്റെ ഭൂമികയിൽ വസന്തോത്സവത്തിന്റെ കേളികൊട്ടുയരുമ്പോൾ വടക്കന്റെ മണ്ണിൽ ഒരു പത്താം ഉദയത്തിനു കൂടി തുടക്കമായിരിക്കുകയാണ്. ഗ്രാമങ്ങളുടെ മുക്കിലും മൂലയിലും ചെണ്ടകൊട്ടിൻ്റെയും വെള്ളോട്ട് ചിലമ്പിൻ്റെയും താളത്തിൻ്റെ അകമ്പടിയോടെ വിണ്ണിലെ ദേവതമാർ മണ്ണിലിറങ്ങി ഉറഞ്ഞാടി അനുഗ്രഹം ചൊരിയുന്ന നാളുകൾക്കാണ് തുടക്കമാവുന്നത്. വടക്ക് ചന്ദ്രഗിരി പുഴയും തെക്ക് കോരപ്പുഴയും അതിരിടുന്ന വടക്കൻ്റെ മണ്ണിൽ കളിയാട്ടക്കാലത്തിന് തുടക്കമായിരിക്കുകയാണ്. പത്താം ഉദയത്തോടെയാണ് കാവുകൾ ഉണരുക. കൊയ്ത്തു കഴിഞ്ഞ നെല്ലെല്ലാം പത്തായത്തിലും പുല്ലെല്ലാം പുത്തായത്തിലുമായി. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞുള്ള കാർഷിക ആഘോഷമാണ് തുലാംപത്ത്. പത്താം ഉദയ പൂജയോടെ കാവുകൾ ഉണർത്തും. ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നേർസാക്ഷ്യങ്ങളാണ് തെയ്യങ്ങൾ. അരങ്ങിലെത്തുമ്പോൾ അവർ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരാണ്. കോലധാരികൾക്ക് മുന്നിൽ തൊഴുതും പറഞ്ഞും നിൽക്കുമ്പോൾ വിശ്വാസികളുടെ കണ്ണ് നിറയുന്നതും അതിനാലാണ്. പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടമെന്നും പഴയങ്ങാടി മുതൽ വളപട്ടണം വരെ തെയ്യമെന്നും അല്പ വ്യത്യാസങ്ങളോടെ അറിയപ്പെടുന്നു. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു. ഏതാണ്ട് 500 തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. തെയ്യം കലയെക്കുറിച്ച് പുസ്തകം രചിച്ചിട്ടുള്ള ഗോപിനാഥ് 1000 തെങ്ങ് പറയുന്നത് പോലെ തെയ്യമെന്ന അനുഷ്ഠാന കല ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കേണ്ടതല്ല. യാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഇതിൽ നിന്നും മറ്റു ഇതിലേക്ക് കാലത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന വസന്തകാലത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ് നമ്മുടെ വടക്കൻ്റെ തെയ്യക്കാലം എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കണം. തെയ്യം എന്നതിനെ പറ്റി പറയുമ്പോൾ ഒരു വാക്കുകൊണ്ടോ അല്ല ഒരു പുസ്തകത്തിലൂടെയോ അല്ല ഒരു ജീവിതം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും തെയ്യങ്ങളിലേക്കുണ്ട്. തെയ്യം എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കാലത്തിൻ്റെ കാർഷിക ഗ്രാമീണ ജനതയുടെ ഒരു വേരോട്ടം, ഒരു ചരിത്ര കുതികൾക്ക് ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന തെയ്യം പോലെയുള്ള ഒരു സാമഗ്രി ഈ വടക്കേ മലബാറിൻ്റെ മണ്ണിൽ വേറെ ഒന്നുമില്ല എന്ന് നിശംശയം പറയാൻ വേണ്ടി കഴിയും. അള്ളട സ്വരൂപം മുതൽ വടക്കിൻ്റെ തട്ടകമാകെ വ്യാപിച്ചു കിടക്കുന്ന മന്ത്രമൂർത്തികളുടെയും ഉഗ്രസ്വരൂപിണികളുടെയും ഉറഞ്ഞാട്ടത്തിനുള്ള കാലമാണ് ഇനി. തെയ്യത്തെ ഉണർത്തുന്ന പാട്ടാണ് തോറ്റംപാട്ട്. പ്രത്യേക കാലങ്ങളിൽ സമൂഹ ജീവിതത്തെ സമർത്ഥമായി പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യരൂപം കൂടിയാണ് തോറ്റംപാട്ടുകൾ. വെള്ളിയാഴ്ച പല കാവുകളിലും പത്താം ഉദയ പൂജകൾ നടന്നു. ഇടവപ്പാതിയിൽ വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തെയ്യം, നീലേശ്വരം മന്നൻപുറത്ത് കാവിൽ കലശം എന്നിവയോടെ കളിയാട്ടക്കാലം അവസാനിക്കും. ഉത്തരമലബാറിന് തെയ്യം ഒരു അനുഷ്ഠാന കല മാത്രമല്ല, തൻ്റെ സങ്കടങ്ങൾ ഉണർത്തിക്കാനുള്ള വേദി കൂടിയായി തെയ്യക്കാവുകൾ മാറുകയാണ്. ഒപ്പം കൂട്ടായ്മയുടെയും ഒത്തുചേരലിൻ്റെയും കൂടി ആഘോഷ കാലത്തിനാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷയം.